ആരോടും പറയേണ്ട ഒറ്റ പോക്ക്, ഇവിടുന്ന് ഇവിടുന്ന് മറ്റേ എടപ്പള്ളി ലുലു കാണാൻ പോകുന്ന പറഞ്ഞ് പോയ പോക്ക് അങ്ങ് എത്തിച്ചേർന്നത് ഹിമാലയത്തിലാണ്. ആ കഥയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ വലിയ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു യാത്ര എന്ന് പറയുന്ന ഒരു ക്രൈസ് ആണ്. ഇവിടെ പോകാൻ പറ്റുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു സ്ഥലമായിരുന്നില്ല. അപ്പൊ ദുബായിൽ നമ്മുടെ സുഹൃത്ത് ജുലാഷ് എന്ന് പറഞ്ഞ സുഹൃത്താണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് പോകുന്നത് ഹിമാലയത്തിലേക്ക്. സാധാരണ ഹിമാലയത്തിൽ പോകുന്നതൊക്കെ ഭയങ്കര പ്രിപ്പറേഷൻ എടുത്ത് വേണം പോവാൻ, ഭയങ്കരമായിട്ട് പ്ലാനിങ് എടുക്കണം, പൈസ നമ്മളൊക്കെ പോലെ കുറെ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് വേണം പോവാൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒറ്റ സ്പോട്ടിൽ ഇങ്ങനെ ഹിമാലയം എന്നുള്ള ഒരു ഐഡിയ അതാണ് ചോദിച്ചത്. അങ്ങനെ ഒരു തയ്യാറെടുപ്പൊന്നും ഇല്ലായിരുന്നു അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സ്ഥലത്തിൽ പോകണം. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ആശയം. എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ? 10-12 അല്ലേ, 12-15 ദിവസം ഉണ്ടായിരുന്നു. 3 ഡേയ്സ് അടുപ്പിച്ചിട്ടുണ്ട്. പോയി ഇതുപോലെ ഇങ്ങനെ ക്രേസി ട്രിപ്പ് വേറെ എവിടെയാ നടത്തിയിട്ടുള്ളത്? വേറെ ട്രാവൽ നമ്മള് കേരളത്തിനകത്തുള്ള ട്രാവൽ ഒക്കെ ഉള്ളൂ. ചുമ്മാ ചുമ്മാ അവിടെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നൊക്കെ. ഒരു സ്റ്റാർട്ടിങ് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ പോകുന്നത്. ഡൽഹിയിൽ നിന്ന് പോയി മൊത്തം ടോട്ടലി തിരിച്ചു വന്നപ്പോ ഒരു 5000 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. തിരിച്ചെത്തിയോ?